എവിടെ എത്തിന്ന്? ആരെവിടെ എത്തിന്ന്? വണ്ടി എവിടെ എത്തിന്ന്? ഒരു 20 മിനിറ്റിനകം ഗുരുവായൂരെത്തും. ഭഗവാനെ, ഞാൻ നെല്ലായിൽ ഇറങ്ങേണ്ടതായിരുന്നു. എന്നിട്ടെന്താ ഇറങ്ങാഞ്ഞത്? ഓവർ ടൈം ആയിരുന്നു, സമയം തെറ്റി ട്രെയിൻ മാറി ഉറങ്ങിപ്പോയി. അത്യാവശ്യമാണെങ്കിൽ ചെയിൻ വലിച്ചാ മതി, എന്നിട്ട് ഇറങ്ങി പിന്നിലേക്ക് ഓടിക്കോളൂ. ഞാൻ ആരോടും പറയില്ല. ചെയിൻ വലിക്കാനോ? ഉറങ്ങിപ്പോ യാത്രക്കാരൻ മുഴുവൻ ഇങ്ങനെ ചെയിൻ വലിക്കാൻ തുടങ്ങിയാൽ വണ്ടി എങ്ങനെ എത്തേണ്ടടുത്തെത്തും? എന്നാ ചെയിൻ വലിക്കണ്ട, വാതില് തുറന്ന് പുറത്തേക്ക് ഒരു ചാട്ടം വെച്ചോട്. നിങ്ങളെന്താ മനുഷ്യനെ പരിഹസിക്കുകയാണോ? ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു യാത്രക്കാരനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം. ഓ, അതാണോ പ്രശ്നം? എന്നിങ്ങോട്ട് ഇരുന്നോളൂ, ഇവിടെ ഇരിക്കൂ, ഞാൻ ഗുരുവായൂർ എത്തുന്നവരെ ആശ്വസിപ്പിക്കാം. വരൂ. ആള് കോമഡിയാണല്ലേ. എന്താ ചേട്ടന് കോമഡി ഇഷ്ടല്ല? കോമഡിക്ക് ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. ആഹാ, അതെനിക്ക് അറിയില്ലായിരുന്നു. രാവിലെ 9 മുതൽ 12 വരെ കോമഡി, അത് കഴിഞ്ഞ ട്രാജഡി, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, സാധാരണക്കാരന് വല്ല കോമഡി ഉണ്ടെങ്കിൽ അത് ഉറങ്ങുമ്പോ സ്വപ്നത്തിലല്ലേ ഉള്ളൂ. ഉണർന്നിരിക്കുന്നവന്റെ ചുറ്റും എപ്പോഴും ട്രാജഡിയാ. ഭയങ്കര ഫിലോസഫി. ചേട്ടനെ പിടിച്ചു നിൽക്കാൻ അറിയാം. ഓ സന്തോഷം. ഞാനിനി എന്ത് ചെയ്യണ്ടേ ഈശ്വര? ഗുരുവായൂരത്തെ തിരിച്ചു പോകാൻ വല്ല വണ്ടിയും കിട്ടും? അതെങ്ങനെ? 6:50 1:20 എറണാകുളം ഫാസ്റ്റ്, 8:50 5:05 തൃശൂർ പാസഞ്ചർ, രാത്രി 9 ഗുരുവായൂർ ചെന്നൈ മെയിൽ. ഇതിനിടയിൽ വേറെ ഏത് ട്രെയിൻ? ഇത്രയൊക്കെ അറിഞ്ഞിട്ടാണോ വണ്ടി കിടന്ന് ഉറങ്ങിയത്? നാളെ രാവിലത്തെ ഫാസ്റ്റ് പിടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ശീവേല് കഴിയല്ലോ. വീട്ടില് സ്വന്തമായിട്ട് ശീവേലുള്ള ആളാ? നിങ്ങളൊരുമാതിരി മനുഷ്യനും. ചേട്ടനാണ് കൊള്ള, എല്ലാ ചൂണ്ടയിലും കയറി കൊത്തിക്കോളും. നശിച്ച ദിവസം തന്നെ മൊബൈലിന്റെ ചാർജ് തീർന്നു. വല്ലയിടത്തും വിളിക്കണോ? വേണ്ട, കുഴപ്പമില്ല, ഇതിൽ ചാർജുണ്ട്, വിളിച്ചോളൂ. ഇത് ഐഡിയ ആണോ BSNL ആണോ? പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ? ഒരു ഫോൺ കോൾ ചെയ്യുന്നതിന് ഇതൊക്കെ എന്തിനാ അന്വേഷിക്കണേട്ടാ? അതൊക്കെ അന്വേഷിച്ചാലല്ലേ ഒരു മിനിറ്റിന് എത്ര കാശാവുന്ന് കണക്കൂട്ടാൻ പറ്റൂ. ആ കാശ് ഞാൻ തരണല്ലോ, അല്ലാതെ ഒരു അപരിചിതനുമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. BSNL പോസ്റ്റ് പെയ്ഡാ, വിളിച്ചിട്ട് കാശ് തന്നോളൂ. ഇത് പോകുന്നില്ലല്ലോ. നോക്കട്ടെ. ഓ, റേഞ്ച് ഇല്ല. വീട്ടിലേക്കൊന്ന് വിളിക്കാമെന്ന് വെച്ചാ? ഇപ്പൊ ഗുരുവായൂരെത്തും, അവിടുന്ന് വിളിക്കാം. എന്തായാലും നമുക്ക് അപരിചിതത്വം മാറ്റാം. ഞാൻ അഡ്വക്കേറ്റ് നന്ദൻ മേനോൻ. അഡ്വക്കേറ്റ് ആണല്ലേ, കള്ളം പറഞ്ഞ് കാശുണ്ടാക്കുന്നവർ. ആത്യന്തികമായ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ചിലപ്പോ കള്ളം പറയേണ്ടി വരും. എന്തായാലും കള്ളം കള്ളം തന്നെ. ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുമ്പോ ഒരു തരിമ്പും കുറ്റബോധം തോന്നാറില്ലേ? അതിനിപ്പോ ഒരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. മരുന്ന്? എപ്പൊ കുറ്റബോധം തോന്നുന്നു അപ്പോ ഒരു ഡോസ് കഴിച്ചാ മതി. ഒരാഴ്ചത്തേക്ക് പിന്നെ കുറ്റബോധം ആ വഴിക്ക് വരില്ല. മരുന്നിന്റെ പേര് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ, കുറ്റോമൈസിൻ. ഓ, കോമഡി കോമഡി.